നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 292 നിയമസഭാ സീറ്റുകളുടെ വോട്ടെടുപ്പ് യു പിയിൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ 200 സീറ്റിൽ കൂടുതൽ പിടിക്കും എന്ന അവകാശവാദവുമായി ബി ജെ പി രംഗത്തെത്തുമ്പോൾ അവരുടെ അണികളിലെ ആത്മവിശ്വാസം അത്ര തന്നെ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, സമാജ്വാദി പാർട്ടി ഇപ്പോൾ തന്നെ വലിയ ശക്തിയുള്ള മേഖലകളിൽ അവർക്ക് നേടാൻ കഴിയുന്നതെല്ലാം നേടിക്കഴിഞ്ഞിരിക്കുന്നു, അതെല്ലാം പെട്ടിയിലായിരിക്കുന്നു എന്നാണ് അവരുടെ നിഗമനം. പ്രത്യേകിച്ചും മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലയിലും ജാട്ട് ഭൂരിപക്ഷമുള്ള മേഖലയിലുമൊക്കെ ബി ജെ പിക്ക് ഇക്കുറി വലിയ തോതിൽ സീറ്റുകൾ നഷ്ടപ്പെടും എന്ന കണക്കൂട്ടലാണ് അവർ. ഇനിയുള്ള സ്ഥലങ്ങളിലാണ് ബി ജെ പി പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്. പ്രത്യേകിച്ചും ഔദ് മേഖലയിലും പൂർവാഞ്ചൽ മേഖലയിലും ബി ജെ പി പ്രതീക്ഷ ഏറെ അർപ്പിക്കുന്ന സ്ഥലങ്ങളാണ്. 111 സീറ്റുകളുടെ പോളിംഗ് കൂടി രേഖപ്പെടുത്താനുണ്ട്, രണ്ട് ഘട്ടങ്ങളിലായി. 6ാം ഘട്ടവും 7ാം ഘട്ടവും. മാർച്ച് 7 7ാം ഘട്ട വോട്ടെടുപ്പ്, മാർച്ച് 10 വോട്ടെണ്ണൽ. 403 സീറ്റുകളിലെ ഐതിഹാസികമായിട്ടുള്ള വോട്ടെണ്ണൽ നടക്കുമ്പോൾ ബി ജെ പി ഇക്കുറി ഭരണത്തിൽ ഇല്ലെങ്കിൽ മോദിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും അത് എന്ന് പറയേണ്ട കാര്യമില്ല. സമാജ്വാദി പാർട്ടി കണക്കൂട്ടി തന്നെയാണ് ഇക്കുറി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് എന്നത് പതിവ് രീതിയിലുള്ള ശൈലിയെ വിട്ട് ബി ജെ പിയെ ഞെട്ടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, അവർക്കെതിരെ നിൽക്കുന്ന വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ കഴിയുന്നത്ര ശ്രമിച്ചെങ്കിൽ പോലും അത് നടക്കില്ല എന്ന് തന്നെ വ്യക്തമാകുന്നു. പ്രിയങ്കാഗാന്ധി കൃത്യമായിട്ടുള്ള ക്യാമ്പയിൻ നടത്തുന്നുണ്ടെങ്കിലും ആ വോട്ടുകൾ കോൺഗ്രസിലേക്ക് തന്നെ എത്തുമോ എന്നുള്ളത് ബി ജെ പി ആശങ്കപ്പെടുത്തുന്നുണ്ട്. കോൺഗ്രസിലേക്ക് എത്തിയാൽ മാത്രമേ സമാജ്വാദി പാർട്ടിയുടെ മുന്നേറ്റത്തെ ബി ജെ പിക്ക് തടയാൻ കഴിയുകയുള്ളൂ എന്നാണ് നേതാക്കൾ വിലയിരുത്തുന്നത്. അപ്പോഴും തടസ്സങ്ങൾ ഏറെയുണ്ട്. 202 എന്ന മാജിക്കൽ ഫിഗറിലേക്ക് കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ഈസി വാക്ക് ഓവർ ആവില്ല എന്ന് ബി ജെ പി നേതാക്കൾക്ക് കൃത്യമായിട്ടറിയാം. അതിന്റെ കാരണം 324 സീറ്റ് ഉണ്ടായിരുന്ന കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും ചിത്രം ഏറെ വ്യത്യസ്തമാണ്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന സഖ്യകക്ഷികൾ പലരും പോയി എന്നുള്ളത് മാത്രമല്ല, ബി ജെ പി നേതാക്കളായ സ്വാമി പ്രസാദ് മൗര്യയും ധാരാസിംഗ് ചൗഹാനും ഒക്കെ ഇടഞ്ഞാണ് പാർട്ടി വിട്ടുപോയത്. ഇത്തവണ അധികാരത്തിൽ കയറുന്നത് കാണിച്ചു തരാം എന്നുള്ളത് യോഗിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് സ്വാമി പ്രസാദ് മൗര്യ പോയത്. അദ്ദേഹത്തിന്റെ വിഭാഗത്തെ അതിശക്തമായി സമാജ്വാദി പാർട്ടിയെ ഒപ്പം നിർത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ഏറെ പണിപ്പെട്ടു. അഖിലേഷ് യാദവ് ആകട്ടെ കട്ടയ്ക്ക് കൂടെ നിൽക്കുകയും ചെയ്തു. ഇത് തന്നെയാണ് പ്രശ്ന സങ്കീർണമായിരിക്കുന്ന അവസ്ഥ. ബി ജെ പിക്ക് ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കും എന്ന് 2021 അവസാനഘട്ടം വരെ പറഞ്ഞിരുന്നെങ്കിലും ഇത് അല്പം കടുത്ത മത്സരം തന്നെയാണ്. കർഷകരുടെ അതിശക്തമായ രോക്ഷവും തൊഴിലില്ലായ്മ രൂക്ഷം കൂടി വരുന്ന രീതിയിലുള്ള അവസ്ഥയും കോവിഡാനന്തരമുള്ള തൊഴിലില്ലായ്മയുടെയും പട്ടിണിയുടെയും വലിയ രീതിയിലുള്ള സംഭവങ്ങളും വിലക്കയറ്റവും എല്ലാം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന യു പിയിൽ ഒരു പരിവർത്തനം ആവശ്യമാണെന്ന് സാധാരണക്കാർ ചിന്തിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. ആ രീതിയിലേക്ക് ചിന്ത വന്നാൽ ബി ജെ പിക്ക് ഒരിക്കലും അവിടെ ക്ലച്ച് പിടിക്കാൻ കഴിയില്ല. ഇതിനു മുമ്പും ബി ജെ പി വലിയ രീതിയിൽ അവകാശവാദികൾ ഉന്നയിച്ച് അവിടെ ഭരിച്ചിട്ടുള്ള നാടൊക്കെ തന്നെയാണ്. എന്നിട്ട് അവർ ഭരിക്കാതെ അവരെ തോൽപ്പിച്ചുകൊണ്ട് സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും ഒക്കെ മാറി മാറി ഭരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് പ്രിയങ്കാഗാന്ധി പറയുന്നത് പ്രാദേശിക നേതൃത്വം ഭരിച്ചതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് രീതിയിൽ നഷ്ടങ്ങളും കോലാഹലങ്ങളും ഉണ്ടായിട്ടുണ്ട്. സമാജ്വാദി പാർട്ടിയുടെ ഗുണ്ടായുസവും ജംഗിൾ രാജ് ഭരണവും ഒക്കെ ഇവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയുന്ന, നേരിട്ട് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തിയ കാര്യങ്ങൾ തന്നെയാണ്. അത് ആവർത്തിക്കപ്പെടരുതെന്ന് അവർ പറഞ്ഞു. എന്നാൽ ഇപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ കോട്ടയിലേക്ക് വോട്ട് കിട്ടുമോ എന്നുള്ളത് പലരും ആശിക്കുന്ന ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. കോൺഗ്രസ് നേതാക്കൾ പോലും ആ കാര്യത്തിൽ കൃത്യമായൊരു ഉത്തരം പറയാതെ മൗനത്തിലാണ്. അത് സൂചിപ്പിക്കുന്നത് ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് സമാജ്വാദി പരസ്പരം ധാരണയിലെത്തുന്നു എന്നുള്ള വലിയ കണ്ടെത്തലിലേക്കാണ്.